നടുവേദന. നടുവേദന ജീവിതത്തിൽ വരാത്ത ഒരാൾ പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും പേർക്ക് നടുവേദന വരുന്നത്? കായികമായി നമ്മൾ ചെയ്യുന്ന അധ്വാനം കൊണ്ടാണ് നടുവേദന വരുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മുൻ തലമുറകളിലായിരിക്കണം ഏറ്റവും കൂടുതൽ നടുവേദന കാണേണ്ടിയിരുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് നടുവേദന വരുന്നത്? ഹായ്, ഞാൻ ഡോക്ടർ ഷിംജി, സി എം ഒ പ്രകൃതി സൗഖ്യം, കാഞ്ഞങ്ങാട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു മസ്കുലോ സ്കെലറ്റൽ ഡിസീസിനെ കുറിച്ച് സംസാരിക്കാം. നടുവേദന. നടുവേദന ജീവിതത്തിൽ വരാത്ത ഒരാൾ പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. മിക്കവാർക്കും എല്ലാവർക്കും തന്നെ നടുവേദന വന്ന് പോകാറുണ്ട്. ഇൻറ്റൻസിറ്റിയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് മാത്രമാണ് നമ്മൾ പലരും അതൊരു രോഗമായിട്ട് പരിഗണിക്കാത്തത്. എന്തുകൊണ്ടാണ് ഇത്രയും പേർക്ക് നടുവേദന വരുന്നത്? മിക്കവാറും നമ്മൾ പറയുക, ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്തു, ഭാരം ഉയർത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫിസിക്കൽ എക്സേഷൻ അല്ലെങ്കിൽ കായികമായി നമ്മൾ ചെയ്യുന്ന അധ്വാനം കൊണ്ടാണ് നടുവേദന വരുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മുൻ തലമുറകളിലായിരിക്കണം ഏറ്റവും കൂടുതൽ നടുവേദന കാണേണ്ടിയിരുന്നത്. അന്ന് നമ്മളെക്കാൾ കൂടുതൽ കായികമായി അധ്വാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ആർക്കും തന്നെ നടുവേദന സാധാരണ വരാറില്ല. വളരെ സീനിയറായിട്ടുള്ള ഒരു ഓർത്തോപെഡിക് ഡോക്ടർ പറഞ്ഞത്, പണ്ട് കാലത്ത് നടുവേദന ആയിട്ട് വരുന്ന ഒരാളെ കിട്ടിയാൽ ആദ്യം ചോദിക്കുന്നത് മരത്തിൽ നിന്ന് വീണോ എന്നാണ്. എവിടെയെങ്കിലും വീഴാതെ നടുവേദന വരാറേ ഇല്ല. അതേസമയം പഴയകാലത്ത് അമ്മമാരൊക്കെ നിലത്തിരുന്നിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുക, വെള്ളം കോരാറുണ്ട്, വലിയ തുണികളൊക്കെ അലക്കി വെളുപ്പിക്കാറുണ്ട്, ആണുങ്ങൾ ഫിസിക്കലി വളരെ കായികമായിട്ടുള്ള അധ്വാനങ്ങൾ, മഴുവെടുത്ത് വെട്ടാറുണ്ട്, തൂമ്പയെടുത്ത് കിളക്കാറുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും ഇവർക്കൊന്നും നടുവേദന വന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് നടുവേദന വരുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ പോസ്റ്ററിൽ വന്ന വ്യത്യാസമാണ്. നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന വേദനയാണ്, വെർട്ടിബ്രയിൽ വരുന്ന വേദനയാണ് നമ്മൾ നടുവേദനയായിട്ട് സാധാരണ പരിഗണിക്കാറുള്ളത്. പല കാരണം കൊണ്ട് നടുവേദന വരാം. മേ ബി ലംബാർ സ്പോണ്ടിലോസിസ് ആവാം, ചില സമയത്ത് അത് ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, സയാറ്റിക്ക ആവാം, ചില ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന പോഡ് സ്പൈൻ പോലെയുള്ള കണ്ടീഷൻസ് ആവാം. പക്ഷേ സാധാരണ കണ്ടുവരുന്ന നടുവേദനയെക്കുറിച്ചിട്ട് മാത്രമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. എന്താണ് പോസ്റ്ററിൽ വന്ന വ്യത്യാസം? നമ്മുടെ നട്ടല് ഒരു വലിച്ചു നീട്ടിയ എം പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. അതായത് താഴെ ഭാഗത്ത് ഒരു കർവേച്ചറുണ്ട്, അതിനാണ് നമ്മൾ ലംബാർ കർവേച്ചർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ മുകളിലേക്ക് വരുന്ന ഏത് ഭാരവും ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ഈ ലംബാർ കർവേച്ചറാണ്. നമ്മൾ തലയിലൊരു ഭാരം എടുത്താലോ കയ്യിലൊരു ഭാരം എടുത്താലോ വളഞ്ഞാലോ നിവർന്നാലോ ഒക്കെ ഈ ലംബാർ കർവേച്ചറിൽ അതിന് എഫക്റ്റ് വരാം. അപ്പോൾ സ്വാഭാവികമായും നല്ല തടിയുള്ള ഒരാൾക്ക് ബോഡി വെയ്റ്റ് കൂടുന്നതനുസരിച്ച് നടുവേദനകളുടെ ടെൻഡൻസി വർദ്ധിക്കാം. ഈ ലംബാർ കർവേച്ചറിന് അവിടെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ലംബാർ മസിൽസാണ്. ഈ ലംബാർ മസിൽസ് അയഞ്ഞു പോയാൽ, ക്ഷീണിച്ചു പോയാൽ തീർച്ചയായും ലംബാർ കർവേച്ചറിന് വരുന്ന സപ്പോർട്ട് മിനിമൈസ് ആവും, കുറഞ്ഞു പോകും. ഈ കർവേച്ചറിന് വരുന്ന ഏത് പ്രഷറിനും താങ്ങാൻ പറ്റാതെ വേദനയിലേക്ക് പോകാം. ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഏത് മനുഷ്യനും ഇന്ന് 10 to 15 മണിക്കൂർ വരെ ഇരിക്കാറാണ് പതിവ്. ആവറേജ് 10 മണിക്കൂറെങ്കിലും നമ്മൾ ഇരിക്കുന്നുണ്ട്. പഴയകാലത്ത് അമ്മൂമ്മമാരിയ്ക്കുന്ന പോലെ തറയിലിരുന്ന് കാല് നീട്ടി വെച്ചിട്ടല്ല നമ്മൾ ഇരിക്കുന്നത്. ഒരു കസേരയിലിരുന്ന് കാല് താഴോട്ട് തൂക്കിയിട്ടിട്ടോ കുത്തി വെച്ചിട്ടോ ആണ് നമ്മൾ ഇരിക്കാറുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ വരുന്ന പ്രധാന പ്രശ്നം എന്താണോ, നമ്മുടെ തുടയുടെ മുമ്പിൽ വരുന്ന ക്വാഡ്രിസെപ്സ് മസിൽ, 4 പേശികളുണ്ട്. ഈ പേശികൾ വലിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് താഴെ ഭാഗത്ത് വരുന്ന മസിൽസ്, തുടയുടെ പുറകിൽ വരുന്ന മസിൽസ്, ഈ മസിൽസ് അയഞ്ഞും പോകുന്നു. ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് മസിൽസ്, അതായത് തൈ മസിൽസിന് പൊതുവെ ഒന്നിന് ഓവർ സ്ട്രെച്ചിങ്ങും മറ്റൊന്ന് വളരെ റിലാക്സേഷനിലും അങ്ങ് നിൽക്കുകയാണ് 10 മണിക്കൂറൊക്കെ. അങ്ങനെ സ്ട്രെച്ചിലിരിക്കുന്ന സാധനം പെട്ടെന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇത് റിലാക്സ് ചെയ്യാൻ പറ്റാതായി പോകുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഒരേ പൊസിഷനിൽ കുറച്ച് സമയം ഇരുന്നാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടുവിനും തുടയിലൊക്കെ കൈവച്ചിട്ടാണ് ആൾക്കാർ നടക്കാൻ വേണ്ടി തുടങ്ങുക. ഒന്ന് ആ മസിൽ റിലാക്സ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് നിവർന്ന് നിൽക്കാൻ വേണ്ടി കഴിയൂ. ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത് ഈ മസിൽസിൻ്റെതൊക്കെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ശരിയായ രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ,
അത് നട്ടലിന് മാത്രം പോരാ, നടുവിൻ്റെ താഴെയുള്ള മസിൽസിന് മാത്രം പോരാ, മറിച്ച് തുടയുടെ പേശികൾക്കും കൂടി കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ എക്സസൈസ് കൊടുത്താൽ മാത്രം നടുവേദന മാറുമോ? മാറണമെന്ന് നിർബന്ധമില്ല. ഭൂരിപക്ഷം നടുവേദനകളും മാറിയേക്കാം. ചില നടുവേദനയെങ്കിലും ചില വിറ്റാമിനുകളുടെ കുറവുകൊണ്ട് വരാം. പ്രധാനമായും വൈറ്റാമിൻ ഡി. വെയിൽ കൊള്ളാത്തത് കൊണ്ട് നമുക്കെല്ലാവർക്കും വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈറ്റാമിൻ ഡി കൂടുതലടങ്ങിയ മുട്ട പോലെയുള്ള ഭക്ഷണങ്ങൾ, ഡയറി പ്രൊഡക്ട്സ് പോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കൂടാതെ ചിലപ്പോഴെങ്കിലും മിക്കവാറും ആൾക്കാർക്കും വൈറ്റാമിൻ ഡി സപ്ലിമെൻ്റ് കഴിക്കേണ്ടി വന്നേക്കാം. ഇപ്പം പ്രോപ്പറായിട്ടുള്ള വൈറ്റാമിൻ ഡി സപ്ലിമെൻറ്റും ശരിയായ രീതിയിലുള്ള വ്യായാമ മുറകളും പൊണ്ണത്തടി കുറക്കുക എന്നതുമൊക്കെ കമ്പൈനായിട്ട് ചെയ്യുമ്പോഴാണ് നടുവേദനയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടുന്ന മറ്റൊരു കാര്യം സയാറ്റിക് നെർവിന് വരുന്ന കംപ്രഷൻ കൂടിയാണ്. സയാറ്റിക് നെർവിൽ വരുന്ന കംപ്രഷൻ കൊണ്ടുണ്ടാകുന്ന സയാറ്റിക്ക എന്ന് പറയുന്ന പ്രശ്നവും ഒരു വലിയ പരിധിവരെ ഇത്തരം എക്സസൈസിൽ കൂടി കുറക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അവിടെ കൊടുക്കേണ്ടുന്ന മറ്റൊരു സപ്ലിമെൻ്റാണ് വൈറ്റാമിൻ ബി ട്വൽവ്. വൈറ്റാമിൻ ബി ട്വൽവിൻ്റെയും വൈറ്റാമിൻ ഡിയുടെയും ശരിയായ ഉപയോഗവും അതിൻ്റെ കൂടെ തന്നെ കൃത്യമായ ശരിയായ രീതിയിലുള്ള വ്യായാമ മുറകളും കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് നടുവേദന, അല്ലെങ്കിൽ അതുപോലെ തന്നെ സയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷനുകളെല്ലാം. വൈറ്റാമിൻ ബി ട്വൽവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ കണ്ടൻ്റാണ്. വൈറ്റമിൻ ബി ട്വൽവ് സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുക നമ്മൾ കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്നൊക്കെയാണ്, അല്ലെങ്കിൽ അനിമൽ പ്രൊഡക്ട്സ് എന്നൊക്കെയാണ്. ഇപ്പോൾ വേഗൻ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അനിമൽ പ്രൊഡക്ട്സ് ഒന്നും കഴിക്കാത്ത ആൾക്കാർക്ക് ലോങ് റണ്ണിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അങ്ങനെയുള്ളവർ വൈറ്റമിൻ ബി ട്വൽവ് സപ്ലിമെൻറ്റിലേക്ക് പോവുക. അല്ലാത്തവർ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള നോൺ വെജിറ്റേറിയൻ ഡയറ്റ്, പ്രത്യേകിച്ച് ലിവർ പോലെയുള്ള സാധനങ്ങൾ കഴിക്കുക. അതുപോലെ ഡയറി പ്രൊഡക്ട്സ്, പാൽ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് തൈര്, അല്പം പുളിച്ച ഫെർമെൻറ്റഡ് ആയിട്ടുള്ള തൈരിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കണ്ടൻറ്റ് കാണാം. ഇങ്ങനെയുള്ള ഒരു ഭക്ഷണ ക്രമീകരണം കൂടി നടുവേദന പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യൂർ ചെയ്യാനോ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പൊതുവായി പറഞ്ഞാൽ ശരിയായ രീതിയിലുള്ള ജീവിത ചിട്ടയിലേക്ക് വരിക. അതായത് കൂടുതൽ സമയം ഇരിക്കുന്ന ആൾക്കാർ അതിനിടയിൽ എഴുന്നേറ്റ് ഒന്ന് ഹാംസ്ട്രിങ് മസിൽസിനെയും ക്വാഡ്രിസെപ്സിനെയും ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. നടുവിലെ പേശികൾക്ക്, ലംബാർ മസിൽസിനൊരു സ്ട്രെച്ചിങ് കൊടുക്കുക. ശരിയായ വ്യായാമം കൂടാതെ തന്നെ വൈറ്റാമിൻ ബി ഡി കുറവാണെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റേഷൻസും ഉപയോഗിക്കുക. വെയിൽ കൊള്ളുക. പൊണ്ണത്തടിയുള്ളവർ ബോഡി വെയ്റ്റ് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടുവേദന എന്ന് പറയുന്ന പ്രശ്നത്തിൽ നിന്ന് വളരെ വലിയൊരു പരിധിവരെ നമുക്ക് മുക്തി നേടാൻ വേണ്ടി കഴിയും. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ നമസ്കാരം.